സൗദി ലിബിസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ പുതിയ ഓഫർ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സ്വന്തം ടില ഷോപ്പിംഗ് ആപ്ലിക്കേഷനിൽ പുതിയൊരു പ്രൊമോഷൻ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം റിയാൽ ബാങ്കിൻ്റെ കാർഡുള്ളവർക്ക് ടിലയിൽ നിന്നും ഫ്രീ പൊടച്ച് ലഭിച്ചതുപോലെ ഈ പ്രാവശ്യം എമിറേറ്റ്സ് എൻ ബി ഡിയുടെ ലീവ് കാർഡുള്ളവർക്കാണ് ഫ്രീ പൊടച്ചകൾ ലഭിക്കുന്നത് എമിറേറ്റ്സ് എൻ ബി ഡി ലീവൊക്കെ കേൾക്കുമ്പോൾ പേടിക്കേണ്ടതില്ല ലീവ് എന്നുള്ളത് സൗദി അറേബ്യയിലെ ഒരു ഡിജിറ്റൽ ബാങ്കാണ് ലിവിലെങ്ങനെ ഓൺലൈൻ അക്കൗണ്ട് ഓപ്പൺ എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് മുകളിലെ ഐ ബട്ടണിലും താഴെ കമറിൽ കാണാവുന്നതാണ് ലിവിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഫ്രീ ആയി വിസ പ്ലാറ്റിനം കാർഡ് ലഭിക്കുന്നതായിരിക്കും ലീവിൽ നിന്ന് ലഭിക്കുന്ന വിസ കാർഡ് ടിലയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ടിലയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയവർക്കൊന്നും ഈ പ്രാവശ്യം ടിലയിൽ നിന്നും ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നതല്ല ഇത് പുതിയ യൂസറിനുള്ള ഓഫറാണ് ടില എന്നുള്ളത് ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങാൻ മാത്രമുള്ള ഒരു സൈറ്റായി ആരും കരുതരുത് നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങളും മൊബൈൽ ഫോണുകളും ഡ്രസ്സ് ഐറ്റംസും ഗ്രോസറീസ് വരെ ടിലയിൽ ലഭ്യമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ടിലയിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടീ ഷർട്ട് ടിലയിൽ നിന്നും എനിക്ക് ഫ്രീ ആയി ലഭിച്ചിട്ടുള്ളതാണ് ഫ്രീ ആയി ലഭിച്ച ടീ ഷർട്ട് പോലും വളരെയേറെ ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾ ഓൺലൈനായി വല്ല സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടിലയിലും കൂടെ അതിൻ്റെ പ്രൈസ് നോക്കുക നാഷണൽ ഡേ പ്രമാണിച്ച് പ്രത്യേകം ഓഫറുകളെല്ലാം ടിലിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത ടിലയുടെ വീഡിയോ കണ്ട് ടിലയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയവരെല്ലാം ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി ടിലയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ ഏകദേശം എട്ടായിരത്തിന് മുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തത് അൻപത് ശതമാനത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഈ വീഡിയോയ്ക്ക് ഉണ്ടാവരുത് വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ അനസ് എസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ആയിട്ടുള്ള വീഡിയോസ് എല്ലാം അതിലാണ് വരിക മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട നാട്ടിലെ ബാങ്ക് ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം അതിൽ കാണാവുന്നതാണ് ചാനൽ ലിങ്ക് മുഖ ലൈബ്രറിയിലും താഴെ കമൻറ്റിലും കാണാം അപ്പോൾ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ടിലയിൽ നിന്നും എങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാം തുടങ്ങിയവ എല്ലാം നോക്കാം ടിലയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ മാത്രമല്ല ലഭ്യമായിട്ടുള്ളത് ടില വെബ്സൈറ്റ് ലഭ്യമായിട്ടുണ്ട് ഞാൻ കൂടുതലായി മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്താൻ കാരണം കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ തീര എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായി കാണാം ഇംഗ്ലീഷും അറബിയും മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു ശേഷം സേവ് പ്രിഫറൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഉടൻ തന്നെ തീരയിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ലോഗിൻ സ്ക്രീൻ വരുന്നതായി കാണാം പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗൂഗിളോ ഒക്കെ ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് നൽകിയിട്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇമെയിൽ അഡ്രസ്സ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാം ഇവിടെ നൽകുന്ന ഇമെയിൽ അഡ്രസ്സ് വൈൽഡ് ആയുള്ള ഇമെയിൽ അഡ്രസ്സ് തന്നെ ആയിരിക്കേണ്ടതുണ്ട് കാരണം ടീലോയിൽ നിന്നും ഇതിലേക്കൊരു ഒ ടി പി ലഭിക്കുന്നതാണ് ആ ഒ ടി പി എൻറ്റർ ചെയ്താൽ മാത്രമേ അക്കൗണ്ട് വേരിഫൈ ആവുകയുള്ളൂ ഇമെയിൽ അഡ്രസ്സ് നൽകിയതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ ഒരു സൈനപ്പ് പേജ് തുറന്നു വന്നതായി കാണാം ഇവിടെ പാസ്വേഡ് എന്നുള്ള കോളത്തിൽ ഒരു പാസ്വേഡ് നൽകേണ്ടതുണ്ട് ഇവിടെ നൽകുന്ന പാസ്വേഡ് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഉള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക പാസ്വേഡിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് അതിനുശേഷം മൊബൈൽ നമ്പർ എന്നുള്ള കോടത്തിൽ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക നമ്മൾ ഇതുവരെ ടീലയിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പർ തന്നെ നൽകുക മൊബൈൽ നമ്പർ നൽകിയ ശേഷം അതിൻ്റെ താഴെ ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ പേരിൻ്റെ ആദ്യ ഭാഗം എൻ്റർ ചെയ്യുക അതായത് ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക അതിൻ്റെ താഴെ ലാസ്റ്റ് നെയിം അതായത് വീട്ടുപേർ എൻ്റർ ചെയ്യുക ശേഷം ജെൻഡർ ചോദിക്കുന്നുണ്ട് പുരുഷന്മാർക്ക് മെയിൽ ഒന്ന് സെലക്ട് ചെയ്യാം സ്ത്രീകൾക്ക് ഫീമെയിൽ ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നാം നൽകിയ പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് സേവ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നാം നേരത്തെ നൽകിയ ഇമെയിൽ അഡ്രസ് വേരിഫൈ ചെയ്യാൻ വേണ്ടി ഒ ടി ചോദിക്കുന്നതായി കാണാം നമ്മൾ നൽകിയ ഇമെയിൽ അഡ്രസ്സിലേക്ക് ലഭിച്ച ഒ ഇവിടെ എൻ്റർ ചെയ്യുക ഒ ടി പി കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ജിമെയിലിൽ ടീലെയിൽ നിന്നും ഒ ടി പി വന്നതായി കാണാം എന്നാൽ ചിലർക്കെങ്കിലും ഈ ഒ ടി പി കാണാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒ ടി പി കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജിമെയിലിൻ്റെ ഇടതു വശത്തുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന സ്പാം ഫോൾഡർ ക്ലിക്ക് ചെയ്യുക പ്രൈമറി ഫോൾഡറിൽ ഇമെയിൽ കാണുന്നില്ലെങ്കിൽ ആ ഇമെയിൽ ഇവിടെ കാണാവുന്നതാണ് എൻ്റേത് പ്രൈമറി ഫോർഡർ തന്നെ കാണുന്നുണ്ട് അതിനാൽ ഞാൻ ആ ഇമെയിൽ വന്നിട്ടുള്ള ഒ ടി പി ടീല എന്നുള്ള ആപ്ലിക്കേഷനിൽ എൻറ്റർ ചെയ്യുകയാണ് ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം വേരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മോട് ചില ആക്സസ് ചോദിക്കുന്നുണ്ട് അത് അലോ ചെയ്യുക നമ്മളിപ്പോൾ ടില ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ് മറ്റു ഷോപ്പിംഗ് ആപ്ലിക്കേഷനെ പോലെ തന്നെ ടില ആപ്ലിക്കേഷനിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഗ്രോസറി ആയാലും ഇലക്ട്രോണിക്സ് ആയാലും ഫാഷൻ ഐറ്റം ആയാലും ലൈഫ് സ്റ്റൈൽ മൊബൈൽ ഫോൺ അതുപോലെ ലാപ്ടോപ്പ് ഹോം അപ്ലയൻസ് എല്ലാം ഇതിലുണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ വേണ്ടി സെർച്ച് ബാറും കാണാവുന്നതാണ് ടിലയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് ടു ഇയർ വാറണ്ടി ടില നൽകുന്നുണ്ട് വാറണ്ടി കവർ ചെയ്യുന്നത് മാനുഫാക്ചറിങ് ആണ് നിങ്ങൾ ഓൺലൈനായി വല്ല പ്രൊഡക്റ്റും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടിലയിലും കൂടെ അതിൻ്റെ റേറ്റ് നോക്കുക ടില ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി പുതുതായി ടിലയിലേക്ക് വരുന്നവർക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് നൽകുന്നുണ്ട് അതിൻ്റെ ബാൻഡർ ആണ് നിങ്ങളവിടെ കാണുന്നത് എമിരേസ് എൻ ബി ഡിയുടെ ലീവ് കാർഡ് ഉള്ളവർക്കാണ് ഫ്രീ ആയി പ്രൊഡക്റ്റ് ലഭിക്കുക ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ പ്രൊഡക്റ്റുകൾ കാണിക്കുന്നതായിരിക്കും ഇത് കാണിക്കുന്ന പ്രൊഡക്റ്റുകളിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങാൻ സാധിക്കുക നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ഇതിൽ നിന്നും കണ്ടെത്തുക നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാം ഡ്രസ്സ് ഐറ്റംസ് ആകുമ്പോൾ അതിൻ്റെ പല സൈസുകളും കാണിക്കുന്നതായിരിക്കും ചില സൈസുകൾ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ മറ്റു സൈസുകൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ബൈ നോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഞാൻ വേറെ പ്രൊഡക്റ്റാണ് ആഡ് ചെയ്യുന്നത് സംഖ്യ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും സ്റ്റോക്കുള്ള സാധനങ്ങളാണ് അവയെല്ലാം നമുക്ക് വാങ്ങാവുന്നതാണ് ഞാൻ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ് ആ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായി തന്നെ നൽകിയതായി കാണാം പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് വന്നതിനു ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആഡ് ടു ഒന്നും ബൈ എന്നുള്ള ബട്ടൺ കാണാം ഇതിൽ ബൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നമ്മുടെ അഡ്രസ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് ആഡ് എ ന്യൂ അഡ്രസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ അഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു മാപ്പ് തുറന്നു വന്നിട്ടുണ്ട് ഇതിൽ ഡിഫാൾട്ടായി കാണുന്ന അഡ്രസ്സ് റിയാദിലുള്ള ഏതൊരു അഡ്രസ്സാണ് ഇതിൽ നിന്നും നമ്മുടെ അഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി മാപ്പിൽ കാണുന്ന പോയിൻ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് കൊണ്ടുവയ്ക്കേണ്ടതുണ്ട് നമ്മൾ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഇതിൽ കാണുന്ന ജി ബട്ടൺ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ അഡ്രസ്സ് ബാറിൽ നമ്മുടെ അഡ്രസ്സ് സെലക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ജി പി എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അഡ്രസ്സ് വരുന്നില്ലെങ്കിൽ അതിനർത്ഥം ടില ആപ്ലിക്കേഷന് ലൊക്കേഷൻ ആക്സസ് നാം നൽകിയിട്ടില്ല എന്നാണ് ടില ആപ്ലിക്കേഷൻ ലൊക്കേഷൻ ആക്സസ് നൽകിയാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നാം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ പോയിന്റ് വരുന്നതായിരിക്കും ടില ആപ്ലിക്കേഷന് ലൊക്കേഷൻ ആക്സസ് നൽകാൻ വേണ്ടി സെറ്റിംഗ്സിൽ പ്രവേശിക്കുക അതിനുശേഷം ആപ്സ് എന്നോ ആപ്ലിക്കേഷൻ മാനേജർ ഒന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തുറന്നിരുന്ന ലിസ്റ്റിൽ നിന്നും ടീല എന്നുള്ള ആപ്ലിക്കേഷൻ കണ്ടെത്തുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ആപ്പ് സെറ്റിംഗ്സ് എന്ന് കാണാം അതിൽ പെർമിഷൻസ് എന്ന് കാണാം അത് തുറക്കുക ഇതിൽ കാണുന്ന ലൊക്കേഷൻ എന്നുള്ളത് ഓൺ ചെയ്ത് വെക്കുക ഇനി നമുക്ക് ടില ആപ്ലിക്കേഷൻ തുറന്ന് നോക്കാം ആപ്ലിക്കേഷൻ തുറന്ന ശേഷം ജി പി എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി നാം നിൽക്കുന്ന കറക്റ്റ് സ്ഥലത്തേക്ക് ഈ പോയിന്റ് വന്നിട്ടുണ്ട് അതിനുശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നാം സെലക്ട് ചെയ്ത അഡ്രസ്സിലുള്ള ബിൽഡിംഗ് നമ്പറും സ്ട്രീറ്റ് നെയിമും സിറ്റിയും എല്ലാം കാണിച്ചിട്ടുണ്ട് ഒഴിഞ്ഞ കുളങ്ങളൊന്നും നാം ഫില്ല് ചെയ്യേണ്ടതില്ല താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ എന്നുള്ളത് കാണാം ഇതിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നൽകുക ഇക്കാമിൽ പോലെ തന്നെ നൽകിയാൽ മതി അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ടതുണ്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ കൺട്രി കോഡ് നൽകേണ്ടതില്ല കാരണം ഇവിടെ കൺട്രി കോഡ് ഓൾറെഡി ഉണ്ട് ടിലയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത മൊബൈൽ നമ്പറാണ് നൽകേണ്ടത് മുമ്പ് ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആണെങ്കിൽ അതിവിടെ സ്വീകരിക്കുന്നതല്ല മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം സെറ്റ് ആസ് യുവർ പ്രിഫേർഡ് ഡെലിവറി അഡ്രസ്സ് എന്നുള്ളത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നാം ആഡ് ചെയ്തിട്ടുള്ള അഡ്രസ്സ് ഇവിടെ സേവ് ചെയ്ത് കിടക്കുന്നതായി കാണാം ആ അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നാം സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഡെലിവറിങ് ടു എന്നുള്ളതിൽ നമ്മുടെ അഡ്രസ്സും കാണാൻ സാധിക്കും ഇനി സെക്യൂർ ചെക്ക് ഔട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക തന്നെ നമ്മുടെ ഇമെയിൽ വീണ്ടും വെരിഫൈ ചെയ്യാൻ ആവശ്യപ്പെടുന്നതായി കാണാം എന്നാൽ നമ്മൾ നേരത്തെ ഇത് വെരിഫൈ ചെയ്തതാണ് എന്നാൽ ഇവിടെ വീണ്ടും വേരിഫിക്കേഷന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ പേജ് ക്ലോസ് ചെയ്ത ശേഷം ബാക്കിലേക്ക് തന്നെ പോവുക അതായത് ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവുക ഹോം സ്ക്രീനിൽ അക്കൗണ്ട് ഒന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ പേരിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ പ്രൊഫൈൽ പേജ് തുറന്നു വന്നിരിക്കുകയാണ് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാട്ടെന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം സെക്യൂർ ചെക്ക്ഔട്ട് എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇമെയിൽ വെരിഫിക്കേഷന് പകരം മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത് നമ്മെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് മൊബൈൽ നമ്പർ ഉറപ്പുവരുത്തിയതിന് ശേഷം കൺഫേം മൊബൈൽ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അല്പസമയം കാത്തു നിൽക്കുക ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ഒ ടി പി ലഭിച്ചാൽ അതിവിടെ എൻറ്റർ ചെയ്യാം ശേഷം വേരിഫി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് പേയ്മെൻറ്റ് ഓപ്ഷൻസ് എന്നുള്ള പേജാണ് ഇവിടെ നമ്മോട് ക്യാഷ് ആവശ്യപ്പെടുന്നുണ്ട് നാം നേരത്തെ പറഞ്ഞതുപോലെ ഓഫർ ഒന്നും കാണിക്കുന്നില്ല ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് വീണ്ടും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും സെക്യൂർ ചെക്കൗട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചിലർക്കെങ്കിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കുന്നതായി കാണാവുന്നതാണ് അങ്ങനെ കാണിക്കുന്ന പ്രൊഡക്റ്റുകൾ ഡിലീറ്റ് ചെയ്യുക ശേഷം വീണ്ടും ഹോം സ്ക്രീനിലേക്ക് പോയി ഓഫർ പേജ് എടുക്കുക ഇതിൽ നിന്നും മറ്റൊരു പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഈ ലിസ്റ്റിൽ നിന്നും മറ്റൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുകയാണ് പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബൈന എന്നുള്ള ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ അഡ്രസ്സ് ചോദിക്കുന്നതാണ് അഡ്രസ്സ് സെലക്ട് ചെയ്യുക തുറന്നു വന്നിരിക്കുന്ന പേജിൽ ചെക്ക്ഔട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഒരു ബാനർ കാണാം ഈ ബാനർ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ ഓർഡർ സമ്മർ എന്നുള്ളതിൻ്റെ താഴെ ബാലൻസിൽ സീറോ ആണ് കാണിക്കുന്നത് ഇതിൽ പേ സെക്യൂർലി എസ് ആർ വൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്പസമയം കാത്തു നിൽക്കുക തുറന്നു വരുന്ന പേജിൽ നമ്മുടെ ലീവ് കാർഡിൻ്റെ കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും ഇയറും സെക്യൂരിറ്റി കോഡും എൻ്റെ ചെയ്യേണ്ടതുണ്ട് കാർഡ് നമ്പർ ലീവ് കാർഡിൻ്റെ മുകളിൽ കാണാവുന്നതാണ് പതിനാറൊക്കെ നമ്പറാണ് കാർഡ് നമ്പർ ഉണ്ടാവുക അതുപോലെ എക്സ്പയറി ഡേറ്റും കാർഡിൽ തന്നെ കാണാൻ സാധിക്കും സെക്യൂരിറ്റി കോഡായി മൂന്നൊക്കെ നമ്പറാണ് ഉണ്ടാവുക അതും കാർഡിൽ കാണാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ കാർഡിൽ ഒരു റിയാലെങ്കിലും ബാലൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് കാർഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ കാർഡിൽ നിന്നും ഒരു റിയാൽ ഡെബിറ്റ് ആവുന്നതായിരിക്കും എല്ലാം കറക്റ്റായി നൽകിയ ശേഷം മേക്ക് പേയ്മെൻറ്റ് വട്ടം ക്ലിക്ക് ചെയ്യുക അല്പസമയം കഴിയുമ്പോൾ ഓതൻറ്റിക്കേഷൻ കോഡ് ചോദിക്കുന്ന പേജ് വന്നതായി കാണാം നമ്മൾ ലീവിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി യുടെ എൻ്റർ ചെയ്യുക ഇവിടെ നൽകുന്ന ഒ ടി പി തെറ്റിച്ചടിക്കാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം രണ്ടിലധികം പ്രാവശ്യം ഇവിടെ ഒ ടി പി തെറ്റിച്ചടിച്ചാൽ നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്യപ്പെടുന്നതായിരിക്കും ഒ ടി പി ശരിയായി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു കാരണവശാലും നമ്മൾ ഇവിടെ നിന്നും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത് അല്പസമയം കാത്തു നിൽക്കേണ്ടതുണ്ട് അല്പസമയം കഴിയുമ്പോൾ യുവർ ഓർഡർ ഹാസ് ബീൻ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണാം നമുക്കതിൽ ഓർഡർ ഐ ഡിയും കാണാവുന്നതാണ് ഓർഡർ ട്രാക്ക് ചെയ്യാനുള്ള ട്രാക്ക് ഓർഡർ എന്നുള്ള ബട്ടണും കാണാം അതുപോലെ തന്നെ നമുക്ക് എസ് എം എസ് ലഭിക്കുന്നതായിരിക്കും ടിലയിൽ നിന്നും നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എവിടെ എത്തി എന്നുള്ള ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ടില ആപ്ലിക്കേഷൻ തന്നെയുണ്ട് ടില ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീനിൽ താഴെ കാണുന്ന അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് മൈ ഓർഡേഴ്സ് എന്നുള്ള എടുക്കുക ടിലയിൽ നിന്നും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും ഇവിടെ കാണാവുന്നതാണ് അതിൽ നിന്നും നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട പ്രൊഡക്റ്റിൻ്റെ താഴെ കാണുന്ന ട്രാക്ക് ഓർഡർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പോൾ മുകളിൽ ഓർഡർ ഐ ഡിയും അതിൻ്റെ താഴെ ഡെലിവറി ഡേറ്റുമെല്ലാം കാണാം ഡെലിവറി ചെയ്യുന്ന കൊരിയർ സർവീസിൻ്റെ പേരും കാണാവുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എവിടെ എത്തി എത്തിയെന്നുള്ള ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഈ രീതിയിലാണ് ടില ആപ്ലിക്കേഷൻ വഴി നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ പുതുതായി വന്ന എല്ലാ പ്രേക്ഷകരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ ഗുഡ് ബൈ